ഡീസൽ വിലയും നൂറ് കടന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71-ാം പിറന്നാൾ ആഘോഷത്തെ പ്രതിഷേധമാക്കി മാറ്റി കോൺഗ്രസ്. 71 വയസ്സിന്റെ ആഘോഷം 71 ലിറ്റർ ഇന്ധനം സൗജന്യമായി വിതരണം ചെയ്തായിരുന്നു എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത്. ദർബാർ ഹാൾ ഗ്രൌണ്ടിന് സമീപമുള്ള സിവിൽ സപ്ലൈസ് പമ്പിലാണ് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് 71 ലിറ്റർ ഇന്ധനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി വിതരണം ചെയ്തത്. പ്രതിഷേധ സമരം ഹൈബി ഈഡൻ MP പെട്രോൾ നിറച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ രാജ്യത്ത് നടക്കുന്നത് നികുതി ഭീകരതയെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. നരേന്ദ്രമോദി പിണറായി കൂട്ടുകെട്ടാണ് കേരളത്തിൽ ഈ ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എഴുപത്തിയൊന്നാമത് ജന്മദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എറണാകുളത്ത് അത് ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ്. 71 വയസ്സ് പൂർത്തീകരിക്കുന്ന പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിൻ്റെ നട്ടെല്ല് ഒടിക്കുന്ന, സാധാരണക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന തീരുമാനവുമായി ഇന്ധന വിലവർദ്ധനവ് നടപ്പാക്കുമ്പോൾ 71 ആളുകൾക്ക് സൗജന്യമായി ഇന്ധനം നിറച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഒരു ടാക്സ് ടെററിസമാണ് നടപ്പാക്കുന്നത്. 60 രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി ഇനത്തിൽ സാധാരണക്കാരൻ 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഈ 100 രൂപ എത്തിയ പെട്രോൾ വീണ്ടും 100 രൂപ ഡീസലിലേക്ക് കടക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയൻ്റെയും പാർട്ട്ണർഷിപ്പ് വളരെ സക്സസ്ഫുള്ളായി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 656 കോടി രൂപയാണ് ടാക്സ് ഇനത്തിൽ സാധാരണക്കാരനിലേക്ക് എടുത്ത് അടിച്ചേൽപ്പിക്കേണ്ട ടാക്സ്, സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ടാക്സ് വേണ്ടെന്ന് വെച്ച് അത് സാധാരണക്കാരിൽ ഒരു അല്പം ആശ്വാസം പകരാൻ സാധിച്ചത് എങ്കിൽ പിണറായി ഗവൺമെൻറ് 1 രൂപ പോലും കുറയ്ക്കാൻ, 1 പൈസ പോലും കുറയ്ക്കാൻ ടാക്സ് ഇനത്തിൽ തയ്യാറായിട്ടില്ല. അപ്പോൾ തത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന് അനുകൂലമായി തൊട്ടടുത്ത് ശ്രീ സ്റ്റാലിൻ്റെ ജനകീയ മന്ത്രിസഭ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് അനുകൂലമായി ടാക്സ് കുറച്ചുകൊണ്ട് തീരുമാനമെടുത്തപ്പോൾ ഇവിടെ ഒരു വലിയ ഭീകരത വീണ്ടും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് 2 ഗവൺമെൻറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഈ ടാക്സ് തീവെട്ടിക്കൊള്ള, അതിനെതിരെയുള്ള നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത്.